ഒരു ബന്ധം ആരംഭിക്കുമ്പോഴും തുടരുമ്പോഴും ശ്രദ്ധിക്കണം, ഇത് ദൈവം അനുവദിച്ചതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് എളുപ്പവഴികളുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോഴായിരിക്കുന്ന ഒരു ബന്ധം, അത് പ്രണയബന്ധമായിക്കൊള്ളട്ടെ, കുടുംബമായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ഏത് ബന്ധത്തിലാണ് അത്, നമ്മൾ ആ ബന്ധത്തിൽ തുടരണമോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതും നമ്മളെ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ വൈകാരിക നമ്മുടെ വികാരങ്ങളെയൊക്കെ ഒന്ന് ആത്മശോധന ചെയ്താൽ മതി. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഏത് ബന്ധമായിക്കൊള്ളട്ടെ, ആ ബന്ധം നമ്മളെ ദൈവത്തിങ്കിലേക്കാണോ എത്തിപ്പിക്കുന്നത്, യേശുവിലേക്ക് എത്തിക്കുന്നുണ്ടോ. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലരെയാ കണ്ടിട്ടുണ്ട്, ചില പ്രണയബന്ധങ്ങളൊക്കെ തുടങ്ങും, എന്നിട്ട് അവൾ പറഞ്ഞതിൻ്റെ പേര് പള്ളി പോകാൻ തുടങ്ങും, അവൻ പറഞ്ഞതിൻ്റെ പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ബൈബിൾ വായിക്കാൻ തുടങ്ങും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എല്ലാ അർത്ഥത്തിലുള്ള ഒരു മേഖലയാണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, നമ്മളെ യേശുവിലേക്ക് എത്തിക്കുന്ന എല്ലാ ബന്ധവും നിങ്ങൾക്ക് തുടരാം. ഹാലേലുയാ, സ്വരമെടുത്ത് പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോ വചനം പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. കണ്ടോ, പരിശുദ്ധ അമ്മ ഒരിക്കലും അമ്മയിലേക്ക് ഒരാളെയും എത്തിക്കുന്നില്ല. അമ്മയിലേക്ക് വരുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായും യേശുവിന്റെ സ്നേഹത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമ്മൾ ആ ബന്ധത്തിൽ നിൽക്കുന്ന ഇപ്പോഴും. പരിശുദ്ധ അമ്മയിൽ, അമ്മയുടെ സ്നേഹത്തിലും ആ മാധ്യസ്ഥത്തിലും നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുക്കുന്നതിന് കാരണം അമ്മ ഒരിക്കലും അമ്മയിലേക്ക് തന്നെ ഒരു ദൈവ പൈതലിനെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്നാൽ മതി, ഇല്ല, പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായും യേശുവിന്റെ കാൽവരി കുരിശിന്റെ സ്നേഹത്തിലേക്ക് എത്തും, അവന് വേണ്ടി ഒരു ജീവിതം സമർപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഹാലേലൂയ, ശരമൃതി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധം തുടങ്ങി, ആ ബന്ധം നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള ഇന്നലകളിൽ നമ്മൾ താലോലിച്ചു കൊണ്ടിരുന്ന യഥാർത്ഥമായ ദൈവം കൂട്ടിച്ചേർത്ത ഏതെങ്കിലും ബന്ധങ്ങളെ അപകടത്തിലാക്കുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് ദൈവം തന്ന ബന്ധമല്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ അപ്പുറം അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ സംസാരമൊക്കെ നിർത്തി. ഇന്നലകളിൽ അപ്പുറം അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒത്തിരി സന്തോഷമായിരുന്നു, വീട്ടിലൊക്കെ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മുറി അടച്ചിട്ട് അകത്തിരിപ്പാ, സംസാരവുമില്ല, മിണ്ടാട്ടവുമില്ല, എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കടിച്ചു കീറുന്നു, ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നു. രമേശ് പറഞ്ഞു, അച്ഛ എന്താണെന്ന് അറിയില്ല അച്ഛ, അവളുടെ സ്വഭാവത്തിലേക്ക് ഇപ്പൊ ഒരു മാറ്റം, എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു അപ്പൊ ദേഷ്യപ്പെടുക. ദേഷ്യപ്പെടാൻ മാത്രമുള്ളൊന്നും ഇന്നലകളിൽ അതിനേക്കാളും ദേഷ്യപ്പെടാനുള്ള കാര്യം പറഞ്ഞിട്ടും അവൾ ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ചെറിയ കാര്യം പറയുമ്പോഴേ അവൾ പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക. വീട്ടിൽ ഭയങ്കര അസ്വസ്ഥയച്ച. മനസ്സിലാക്കാൻ എളുപ്പോ? ഇച്ചിരി ദൈവികം ഞാനുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പോ? ആ പെങ്കുച്ചെവിടെയോ ദൈവത്തിൽ നിന്നും അകലുന്ന, ബന്ധങ്ങൾ അകലുന്ന മറ്റെന്തോ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആ പെങ്കുച്ചു മാറി. ഒന്നില്ലെങ്കിൽ അവിശ്വാസത്തിന്റെ ഏതെങ്കിലും തലങ്ങൾ, അല്ലെങ്കിൽ തെറ്റായ ബോധ്യങ്ങൾ മനസ്സിൽ കയറി, അല്ലെങ്കിൽ ഏതെങ്കിലും അവിശുദ്ധ ബന്ധങ്ങൾ, ദൈവം അനുവദിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് എത്തി എന്നതിൻ്റെ തെളിവാണ് ദൈവം ആഗ്രഹിച്ച ബന്ധങ്ങളിൽ നിന്നും അകലുന്നതിൻ്റെ കാരണം. ഹല്ലേലൂയ, സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ ബന്ധം നമ്മൾ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ജനിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ നോക്കണം. അത് നമ്മൾ നമ്മളെ തന്നെ, നമ്മളിൽ ജനിച്ചു കൊണ്ടിരിക്കുന്ന വികാരങ്ങൾ, ഇമോഷൻസ്, നമ്മളിൽ ജനിക്കുന്ന ആ ബന്ധം തുറന്നപ്പോൾ നമ്മളിൽ തുറന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ജനിക്കുന്ന ഓ പെട്ടെന്ന് ഭയങ്കര നിരാശ, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ, ദേഷ്യം, വാശി, പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഇങ്ങനത്തെ സ്വഭാവത്തിൽ തന്നെ കുറെ വൈകല്യങ്ങൾ, പാപചിന്തകൾ വേട്ടയാടുന്നു, അവിശുദ്ധ ചിന്തകൾ, പാപത്തിന് നിർബന്ധിക്കുക, പാപകരമായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുക. ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് പോയതാ പെങ്കുച്ച, നാട്ടിൽ വന്നപ്പോ റിലേഷൻഷിപ്പായി. ബാംഗ്ലൂർ ഉള്ള പെങ്കുച്ച നാട്ടിൽ വന്നപ്പോ റിലേഷൻഷിപ്പ്, ട്രെയിൻ വന്ന് തിരിച്ചു പോയ സമയത്ത് ട്രെയിനിൽ കണ്ടവനുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയതാ. ട്രെയിനിൽ ഇവിടുന്ന് അവിടെയും വരെ പോയുള്ളൂ, കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ആ പെങ്കുച്ച് പോയുള്ളൂ. അതിനിടയ്ക്ക്
ട്രെയിനിൽ സൈഡിലിരുന്ന് ആ ബോഗിയിലിരുന്ന പയ്യനുമായിട്ട് സംസാരിച്ച് ഫോൺ നമ്പർ മേടിച്ച് അങ്ങനെ കൈമാറ്റം ചെയ്തു. അങ്ങനെ ഫോൺ വഴി റിലേഷൻഷിപ്പ് തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അവസാനം പ്രിയപ്പെട്ടവരെ ഇവർ സംസാരം മൂത്തു, ഭയങ്കര സ്നേഹമായി, പ്രണയമായി. അവൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് മുഴുവനും മ്ലേച്ഛകരമായതാണ്. അവൻ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ എന്നാണെന്നറിയാമോ? ടെൻഷൻ വരുവാണെങ്കിൽ സ്വയംഭോഗം ചെയ്താൽ മതി, അപ്പൊ ടെൻഷൻ മാറിക്കോളും. നല്ല പഠനമല്ലേ? നിങ്ങൾക്കറിയത്തില്ലായിരുന്നല്ലോ ഇതുവരെ. പറഞ്ഞുകൊടുത്ത പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാ. ടെൻഷൻ റിഡക്ഷൻ അവൻ പറഞ്ഞു കൊടുത്ത വഴിയാണ് സ്വയംഭോഗം ചെയ്താൽ മതി. സ്നേഹിക്കുന്ന പെണ്ണിന് അവൻ അവിടെ അന്നിട്ട് വീഡിയോ അയച്ചു കൊടുക്കും. നിങ്ങൾ പറ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമാണല്ലയോ? പറ പറ ഒന്നും മിണ്ടാത്ത. ഈ ബന്ധത്തിലാണ്, ഇങ്ങനെയുള്ള ബന്ധത്തിലാണ് അല്ല. വിശുദ്ധിയിൽ നിന്നും ഒരു ദൈവ പൈതലിനെ അകറ്റുന്ന ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമല്ല. പ്രാർത്ഥന നിന്റെ മുറിയാൻ ഈ ബന്ധം കാരണമായോ? ദൈവമായിട്ട് ഇന്നലകളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവവചന വായന, ഇതൊക്കെ നിനക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ട് കുറഞ്ഞു പോയോ? നിശ്ചയമായും ദൈവ പൈതലെ, അത് ദൈവം അനുവദിച്ച ബന്ധമല്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന, ഇപ്പൊ പ്രാർത്ഥിക്കാനൊന്നും സമയമില്ലെന്ന് പറയുന്നത് കാരണം എന്താ? ഫോൺ വിളിക്കാനുള്ള സമയം തന്നെ തികയുന്നില്ല, പിന്നെയാണ് പ്രാർത്ഥിക്കാൻ. രാത്രി മുഴുവൻ ഇരുന്ന് ഫോൺ വിളിയ. ഇത് വ്യക്തികളോട് മാത്രമല്ല, വസ്തുക്കളോടും. നിന്റെ മൊബൈൽ ഫോൺ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നുണ്ടോ? കുടുംബത്തിൽ നിന്നെ അകറ്റുന്നുണ്ടോ? നിന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും സഹോദരങ്ങൾ നിന്നെ അകറ്റുന്നുണ്ടോ? സെയിം റിസൾട്ട്. ആ ബന്ധം വിച്ഛേദിക്കാൻ സമയമായി. അഡിക്ഷൻ തകർക്കാൻ സമയമായി. ഹല്ലേലൂയ. സർമൃത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആരംഭിച്ചു. നിങ്ങളിപ്പോ ബന്ധങ്ങൾ എങ്ങനെ ആരംഭിച്ചാലും അതൊരു പ്രശ്നമല്ല, അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ദൈവത്തോടൊരു ബന്ധം ആദ്യം ഉണ്ടായിട്ട് ദെൻ യു മേക്ക് എനി കമ്മിറ്റ്മെന്റ്, ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, എന്നിട്ട് വഴി കൂടി പോകുന്നവനും നാട്ടിൽ കാണുന്നവനും കടയിലിരിക്കുന്നവനും ട്രെയിനിൽ കണ്ടവനും എവിടെയോ വെച്ച് കണ്ടവനും എല്ലാവരുമായിട്ട് കമ്മിറ്റ്മെന്റാണ്. ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അതുകൊണ്ടാണ് തെറ്റുമെന്ന്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങുന്ന ബന്ധങ്ങൾ ഒരുപക്ഷെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാനുള്ള 99% സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിക്കോ, എത്രയോ പേരാ വന്നിട്ട്, എത്രയോ പെൺകുട്ടികൾ ഇന്ന് കുറ്റബോധത്തിൽ കഴിയുന്നു. ഇന്നലകളിൽ എല്ലാം എത്തിയും വിവാഹത്തിൽ എത്തിക്കുമെന്ന് വിചാരിച്ചൊക്കെ തുടങ്ങിയ ചില ബന്ധങ്ങളാ പാതി വഴിക്ക് വിട്ടിട്ട് പോയി. ഇപ്പൊ കുറ്റബോധത്തില, നിരാശയില്ല. കാരണം എന്താ? ആ പെങ്കൊച്ചിനുണ്ടായിരുന്ന സകലതും ദൈവം ദാനമായി തന്ന ജീവിതത്തിന്റെ വിശുദ്ധിയും കന്യാത്വം എല്ലാം കൊടുത്തു. ഇപ്പൊ കെട്ടുന്നു വിചാരിച്ചിട്ട് ചെയ്ത, ഇന്നിപ്പോ കുറ്റബോധത്തിലാ പറയും. ഇനിയിപ്പോ എനിക്ക് അങ്ങനെ വേറൊരാളെ എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റും, ഞാനൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകോ? എനിക്ക് ഇന്നലെ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായതാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഉറപ്പായിട്ടും ആ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്ന്, ഇതില്ലാതിരിക്കണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ചെയ്യണം, ഒരു ഡെലിവറൻസ് കിട്ടണം. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? ഇത് കർത്താവുമായിട്ടൊരു കമ്മിറ്റ്മെന്റിൽ നിന്ന് തുടങ്ങാത്ത ബന്ധങ്ങൾ, ശരീരത്തിന്റെ സ്പർശനങ്ങള്, ശാരീരിക സുഖങ്ങള്, ദാമ്പത്യത്തിൽ മാത്രം ദൈവം അനുവദിച്ചിട്ടുള്ളത് അതിനു മുമ്പ് അനുവദിക്കാൻ പിശാച് പ്രേരിപ്പിക്കും. അതിൽ തന്നെ മനസ്സിലാക്കണം, അത് ദൈവം അനുവദിച്ചതല്ല, ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഹല്ലേലൂയ. ചില ബന്ധങ്ങളുണ്ട് അപ്പുറം അമ്മ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല, 4-5 വർഷമായി. എന്നിട്ട് പറയാം, അതന്നെയാണ് നീ അപ്പൻ്റെ അടുത്ത് പറയാറുണ്ട്, നിന്റെ വീട്ടുകാർ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, ഇഷ്ടം തോന്നുന്നു, തെറ്റൊന്നും അല്ല, നിനക്ക് ആരെങ്കിലും കണ്ട് ഇഷ്ടം തോന്നി, ഒരു പ്രശ്നമൊന്നുമല്ല,
നിന്റെ അപ്പനും അമ്മയും അറിയണ്ടേ, ഇത്രയും നാളും 10, 18, 20, 22 വർഷം നിന്റെ അപ്പനും അമ്മയല്ലേ നിന്റെ സകല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങൾക്കും കൂടെ നിന്ന് നിന്നെ സഹായിച്ചത്? കുഞ്ഞുനാൾ മുതൽ നീ ചോദിച്ചിട്ടല്ല കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണോ? ഇന്ന സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാൻ ഇരുത്തിയത്, നല്ല സ്കൂളിൽ ആക്കിയത് നിന്റെ ഇഷ്ടത്തിനാണോ? അല്ലല്ലോ. അവിടെ സാമ്പത്തിക ശേഷി കുറവായിരുന്നിട്ട് നിന്നെ നല്ല സ്കൂളിൽ വിട്ടില്ലേ? എല്ലാ സമയം നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം തന്നില്ലേ? വസ്ത്രം തന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നിന്റെ നന്മ മനസ്സിലാക്കി അപ്പനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെന്തുകൊണ്ട് പറയാ? അതവർ മുടക്കിയാലോ? കാരണം പറഞ്ഞതാ, അത് അപ്പനും അമ്മയും അവര് സമ്മതിക്കുകയല്ല. അതുകൊണ്ട് എന്തേ? അതുകൊണ്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധമായ ബന്ധമല്ല. നിങ്ങൾക്ക് എന്ത് റിലേഷൻഷിപ്പ് ആരംഭിച്ചു നിങ്ങളുടെ അപ്പനോ അമ്മയോ അത് അറിയണം, പറയണം. അവര് സമ്മതിച്ചോ? കണ്ടിന്യൂ ചെയ്തോ? പിന്നെ കുഴപ്പം. പക്ഷെ മാതാപിതാക്കൾ അറിയാതെ, അവരുടെ സമ്മതമില്ലാതെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ തുടരരുത്.